ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങിയ വിലാപയാത്രയായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. പുതുപ്പള്ളി ഹൗസ് മുതൽ പുതുപ്പള്ളി വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ അവസാന ജനസമ്പർക്ക യാത്രയ്ക്ക് സാരഥികളായത് ഈ രണ്ടുപേരാണ്. നമുക്ക് ആദ്യം ഒരു 10 മണിക്കൂർ കൊണ്ട് എത്താമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു, അത് 27 മണിക്കൂറിലേക്കൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലും മടുപ്പ് തോന്നിയിരുന്നു. ശരിക്കും സാധാരണ നമുക്ക് ട്രിവാൻഡ്രത്ത് കോട്ടയം വരെ വരാനായിട്ട് എത്ര റഷ് ഉണ്ടെങ്കിലും ഒരു മാക്സിമം 4 to 5 hours അതാണ് നമ്മുടെ നോർമലി. നമുക്ക് 4 മണിക്കൂർ മതി, ചിലപ്പോൾ ഒരു 4.5 മണിക്കൂറൊക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പോകാം, അല്ലെങ്കിൽ 2 മണിക്കൂർ അധികം ആയാലും കുഴപ്പമില്ല വന്നിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഏകദേശം ആദ്യത്തെ ഒരു 4.5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ 3.5 മണിക്കൂറായി. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും അടുത്ത ദിവസം എത്തിയാലെത്തി എന്നുള്ള ഇതിലായിരുന്നു വന്നത്. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വിലാപയാത്രയ്ക്ക് സാരഥിയാകുമ്പോൾ ഒരു മാനസികമായിട്ടൊരു എന്തെങ്കിലും ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ബോഡി കൊണ്ടതിൽ നല്ല അഭിമാനമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ ബോഡി കൊണ്ടാൻ സാധിച്ചതിൽ വളരെ വളരെ അഭിമാനം തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ജനനിബിഡമായിരുന്നു പുള്ളിയുടെ ഇത്. ഭയങ്കര ജനം, അത് മഴയെപ്പോലും മഴയും വെയിലിനെ പോലും വക വയ്ക്കാതെ ജനം രാത്രി വരെ ജനം ഒരേ രീതിയിൽ ജനത്തിൻ്റെ ഒഴുക്കായിരുന്നു. അതിൻ്റെ എല്ലാം ഇതിന് സാരഥിയാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട്. ഈ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് കാണാൻ പറ്റും, അവരുടെ ഒരു സങ്കടവും അതോടൊപ്പം തന്നെ ആ വികാരവും സ്നേഹവും ഒക്കെ കാണാൻ പറ്റും. അത് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നിയത്? നമുക്കും ചെറിയ സങ്കടം, അതായത് പുള്ളിയുടെ ആ ഇത്ര പുള്ളിക്ക് ഇത്ര ഇതുണ്ടല്ലോ, നമുക്കും ഒരു ചെറിയ സങ്കടം പോലെ തോന്നുന്നു. അത് നല്ല ഒരു ഇതായിട്ട് നമുക്കും തോന്നുന്നുണ്ട് സങ്കടം. സ്ത്രീകളെല്ലാം ഭയങ്കര വിലപിച്ചിരിക്കുന്നു, ആളുകളെല്ലാം തന്നെ ഭയങ്കര ഇതായിരുന്നു. ആളുകൾ ഇതെല്ലാം ക്ഷമയോടുകൂടി രാത്രിയായിട്ടും 8-9 മണിക്കൂർ ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്ത് സമയത്ത് ചെന്നില്ല, 9 മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ടും അവിടെയൊക്കെ ജനനിബിഡമായിരുന്നു. അടൂര്, ഏനാത്ത്, കൊട്ടാരക്കര, ചെങ്ങന്നൂര്, തിരുവല്ല, ഇവിടെ എല്ലാതെ ഒരേ രീതിയിലുള്ള ജനമാകും. അപ്പോൾ ഈ ആളുകളുടെ ഈ ക്ഷമയാണോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സമയം ഓടിച്ചിട്ടും ഒരു മടുപ്പില്ലാതിരുന്ന ആളുകളുടെ ഈ ക്ഷമ തന്നെ, പിന്നെ പുള്ളിയുടെ ആ ഒരു വ്യക്തിത്വം അതായിരിക്കും നമുക്ക് ഒരു മടുപ്പും തോന്നിയില്ല. ഈ ഇത് ഓടിച്ചിട്ട് വലിയ ഇതായിട്ട് ഞങ്ങൾ പിന്നെ രണ്ടുപേരും മാറി മാറി, അപ്പോൾ അങ്ങനെ ഒരു മടുപ്പ് ഞങ്ങൾക്ക് തോന്നിയില്ല. തീർച്ചയായും ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹം, അതോടൊപ്പം തന്നെ അവരുടെ ആ ക്ഷമ, അത് തന്നെയാണ് ഇത്രയധികം മണിക്കൂറുകൾ തുടർച്ചയായി വാഹനം ഓടിച്ചിട്ടും ഒരു മടുപ്പ് തോന്നാതിരുന്നതിന് കാരണമെന്നാണ് ഇവർ പറയുന്നത്.